കെഎഫ്സിയുടെ ബക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമ്മുടെ പരിപാടി ചീറ്റി പോകും കേട്ടോ. പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും IELTSഉം പാസ്സാവണം. അച്ചു, ആ സമയം കൊണ്ട് നമ്മുടെ സ്റ്റോറി ടെല്ലിംഗ് ആപ്പിലൂടെ നമുക്ക് മീഷ എന്ന് പറഞ്ഞ കഥ കേൾക്കാം. അങ്ങനെ ബക്കറ്റുമായി ഞാൻ എത്തിയിട്ടുണ്ട്. നമസ്കാരം, എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പ്രാങ്ക് വീഡിയോ സെറ്റ് ചെയ്യുന്നത്. പ്രാങ്ക് വേറെ ആർക്കും അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾ പുറത്തു നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത്. എന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയാണെങ്കിലും പുള്ളിക്ക് KFC മതി, അതും ഒരു ബക്കറ്റ് നിറച്ച് വേണം. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം, പുള്ളി കുവൈറ്റിൽ ജനിച്ചു വളർന്നതാണ്. അപ്പം മിക്ക വെള്ളിയാഴ്ചകളിലും അവർ ബക്കറ്റ് നിറച്ച് KFC ഓർഡർ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കാണെങ്കിൽ പുറത്തത്തെ KFC കഴിച്ച് മടുക്കുകയും ചെയ്തു. അപ്പോൾ KFC കൊണ്ട് തന്നെ പുള്ളിക്ക് ഒരു പ്രാങ്ക് കൊടുത്താലോ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്. എന്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ KFC പുള്ളിക്ക് ബക്കറ്റിലിട്ട് കൊടുത്തുകൂടാ? അതിനെന്ത് വേണം? KFCയുടെ ബക്കറ്റ് വേണം, KFCയുടെ ബാഗ് വേണം, അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതിന് മുമ്പേ നമുക്ക് KFCയുടെ മസാല സെറ്റ് ചെയ്യണം. അപ്പോൾ മസാല നമുക്ക് പോയി സെറ്റാക്കാം. ബാ, ഇതിപ്പോൾ 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഇത് ഞാനൊരു മീഡിയം പീസിൽ കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ കൂട്ടാട്ടോ, 2 പച്ചമുളക്, അധികം എരിയില്ലാത്തതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു സവാള, പിന്നെ 1 സ്പൂൺ കേർഡ്. ഇതെല്ലാം കൊണ്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സെറ്റ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില ആളുകൾ 8 hours ഒക്കെയാണ് വെക്കാറുള്ളത്, ഞാനിപ്പോഴും 45 to 1 hour ആണ്. എന്നാലും ആ സമയം കൊണ്ട് നമുക്കൊരു ഓഡിയോ ബുക്ക് കേൾക്കാം. ഓക്കെ, ഞാൻ ഓഡിയോ ബുക്ക് കേൾക്കുന്ന സ്റ്റോറി ടെൽ ആപ്പിലൂടെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ നേരത്തെ മിക്കതും മലയാളത്തിലാണ്. എന്തെങ്കിലും വാക്കുകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്നെ ഇട്ട് ട്രോളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോറി ടെൽ ആപ്പിലൂടെ മലയാളം ലിറ്ററേച്ചർ കഥകളാണ് കേൾക്കുന്നത്. മലയാളം മാത്രമല്ല, 8 languages ആണ് സ്റ്റോറി ടെൽ ആപ്പിലുള്ളത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഈസിയാണ്. ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്നത് iPhone ആണ്. അപ്പോൾ അതിനകത്ത് ആപ്പ് സ്റ്റോറി പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇതിനകത്ത് കാണാൻ പറ്റും. ഇപ്പോൾ സെലക്ട് ലാംഗ്വേജസ് അതെടുത്തിട്ടുണ്ടെങ്കിൽ ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ. ഞാൻ കന്നഡ സ്റ്റോറീസും ഇടയ്ക്ക് കേൾക്കാറുണ്ട്. എൻ്റെ വീട് മൈസൂറാണ്. എഴുതാനും വായിക്കാനും അറിയില്ല, പക്ഷേ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ലാംഗ്വേജാണ് കന്നഡ. ഇപ്പം മലയാളം ബുക്സ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കഥയാണ് മാധവിക്കുട്ടിയമ്മയുടെ എൻ്റെ കഥ എന്നുള്ളത്. അതിനകത്ത് വോയിസ് കൊടുത്തിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ്. അതാണ് ഒന്നും കൂടി കേട്ടിരിക്കാൻ നമുക്ക് രസം തോന്നുന്നത്. എനിക്ക് ചേച്ചിയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഫേമസ് ആക്ടർ പ്രകാശ് റാവ് സാറും വോയിസ് കൊടുത്തിട്ടുണ്ട്. സാർ ഇംഗ്ലീഷിലും തമിഴിലും കൊടുത്തിട്ടുണ്ട്. സാറിൻ്റെ ഇംഗ്ലീഷ് സ്റ്റോറി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സാറിൻ്റെ കൂടെ ഒരു ആഡ് ചെയ്തത് കൊണ്ട് അന്ന് തൊട്ടിട്ട് എനിക്ക് സാറിൻ്റെ വോയിസും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മന്ത്ലി ഇതിന് ഒരുപാട് ചാർജ് ആണെന്ന്. ഇല്ല, സ്റ്റോറി ടെൽ ആപ്പ് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വെറും 299 rupees മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 14 ദിവസം ഫ്രീ ട്രയൽ ആണ്. പിന്നെ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം ഫ്രീ ട്രയൽ ആണ്. ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും IELTSഉം പാസ്സാവണം. അപ്പോൾ അവരുടെ ഇംഗ്ലീഷ് ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഈ സ്റ്റോറി ടെൽ ആപ്പ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ബിക്കോസ് ഇതിനകത്ത് ഒരുപാട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് കേൾക്കുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് നല്ല പ്രാക്ടീസും കിട്ടും. എക്സാം സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും. ഞാൻ സാധാരണ ഓഡിയോ ബുക്ക് കേൾക്കുന്നത് ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 45 to 1 hour എടുക്കും. ആ സമയത്ത് ഞാൻ ലിവിംഗ് റൂമിൽ വന്ന് റിലാക്സ് ചെയ്ത് TVയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കേട്ടിരിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഹെവി ലോഡ് വർക്ക് ഉണ്ടെങ്കിൽ, ഇപ്പം വാക്യൂം ചെയ്യാനുണ്ട്, തുണി മണക്കാനുണ്ട്, പാത്രം കഴുകാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇയർഫോൺ വെച്ചിട്ടാണ് എൻ്റെ ബാക്കിയുള്ള കഥകളൊക്കെ കേൾക്കുന്നത്. പിന്നെ ഇത് അൺലിമിറ്റഡ് ആണല്ലോ, 299 rupees മാത്രമേ ഉള്ളൂ. അപ്പം ഇഷ്ടം പോലെ കഥകൾ കേൾക്കാം. സാധാരണ ഒരു ബുക്ക് വാങ്ങിക്കുകയാണെങ്കിൽ 400-500 rupees ഒരു പ്രാവശ്യം മാത്രം, ഒരു കഥ മാത്രമേ നമുക്ക് അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് കേൾക്കുകയും ചെയ്യാം. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ വൈഫൈ അല്ലെങ്കിൽ നെറ്റുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ്ലൈനിൽ നമുക്ക് ഈ കഥകൾ കേട്ടോണ്ടിരിക്കാം. 45 to 1 hour വേണം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കിട്ടാൻ. അപ്പോൾ ആ സമയം കൊണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്ന് ഞാൻ എൻ്റെ ബാക്കിയൊരു സ്റ്റോറി തീർക്കാനുണ്ട് മീഷ എന്ന് പറഞ്ഞേ. അതൊന്ന് കേട്ട് ഞാൻ എൻജോയ് ചെയ്യട്ടെ. ഒരു നെല്ല് ചോദിക്കാൻ ഇറങ്ങി വെറും കൈയോടെ മടങ്ങുകയായിരുന്നു പവിയൻ. പരവര വെളിച്ചത്തിൽ വഴിയിൽ പന്തുപോലെ എന്തോ കിടക്കുന്നു.
കഥ കേട്ടിരുന്നോണ്ടേ 45 മിനിറ്റ്സ് പോയതറിഞ്ഞില്ല. എന്തായാലും സ്റ്റോറി ടെല്ലിൻ്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. പ്രത്യേകിച്ച് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. 30 ഡേയ്സ് നിങ്ങൾക്ക് ഫ്രീ ട്രയൽ കിട്ടും. അപ്പം നമുക്ക് പോയി നമ്മുടെ KFC സെറ്റ് ആക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണ്ടേ? ചില ആളുകൾ KFC കോട്ട് ചെയ്യാൻ എടുക്കുന്നത് ഓട്സ് ആണ് കേട്ടോ. പക്ഷെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. പിന്നെ കുറച്ച് കോൺഫ്ലവർ, മൈദ, മുട്ട, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. ആദ്യം തന്നെ നമുക്കൊരു മുട്ടയെടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനകത്ത് കുറച്ച് പെപ്പർ പൗഡറും കൂടെ നിങ്ങൾ ആഡ് ചെയ്യണം. ഞാൻ ഒരു മുട്ട എടുത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്രൈ ചെയ്താൽ മതി. ഒരു മുട്ടയിൽ തന്നെ നമുക്ക് 10-12 പീസോളം കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. വലിയ പീസ് ആണെന്നുണ്ടെങ്കിൽ 8 പീസ് കിട്ടും. ചെറുത്, അതായത് മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 8-12 പീസ് വരെ നമുക്ക് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം കുറച്ച് കോൺഫ്ലേക്സ് എടുക്കുക. 1.5 കപ്പ് കോൺഫ്ലേക്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിക്കുക. മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ തന്നെ പൊടിച്ചെടുക്കുന്നത്. കോൺഫ്ലേക്സ് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു. പ്യുവർ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കോൺഫ്ലേക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് സെറ്റായി. അതുപോലെ തന്നെ മുട്ട ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അച്ചുവിനെ പറ്റിക്കാനുള്ളതുണ്ട്. പിന്നെ കോൺഫ്ലേക്സിൻ്റെ അകത്ത് 1 കപ്പ് മൈദയുടെ പൗഡറും അതുപോലെ തന്നെ 2 കപ്പ് കോൺഫ്ലവർ പൗഡറും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെയാണ് ഞാൻ പൊടിച്ചത്. മിക്സിയിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ KFC ചുട്ടു തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ ഒരു ചിക്കൻ പീസ് എടുത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മുടെ കോൺഫ്ലേക്സിൽ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഞാൻ എണ്ണ ഇട്ടിരിക്കുന്നത്. ചില ആളുകൾ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നല്ല ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ നല്ല കളറും ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലുമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് മാത്രമല്ല നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഞാൻ ചെറിയ പീസ് കഴിച്ചു, കുറച്ച് സെറ്റ് ചെയ്തു, ഇനിയും ബാക്കി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ മണം വന്നിട്ടേ അച്ചു ചിലപ്പോൾ പിടിച്ചാലോ. അടിപൊളിയല്ലേ? ഒരു സെറ്റ് ഞാൻ റെഡിയാക്കി വെച്ചു. അടുത്ത സെറ്റ് റെഡിയാകുന്നതിൻ്റെ മുമ്പേ നമുക്ക് പോയി KFC ബക്കറ്റ് കളക്ട് ചെയ്യണം. ബിക്കോസ് KFC ബക്കറ്റ് വെച്ചാലല്ലേ അതിനൊരു ഒറിജിനാലിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് പോയി മേടിക്കാം. അതിന് മുമ്പേ ഞാനൊന്ന് കാണിച്ചു തരാം നമ്മുടെ ചിക്കൻ എങ്ങനെയാണെന്ന്. ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു, എന്നാലും നിങ്ങൾക്കൊന്ന് കാണണമല്ലോ ഇതിൻ്റെ അകമൊക്കെ എങ്ങനെയാണെന്ന്. കണ്ടാ സീരസ്. നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾ അല്പം വിശ്വസിക്കില്ല, പക്ഷെ ഇത് സൂപ്പറാണ്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനും. എന്തായാലും അച്ഛനെ പ്രാങ്ക് ആക്കാൻ നോക്കുന്നുണ്ട്. സക്സസ് ആവോ ഇല്ലെന്ന് എനിക്കറിയില്ല. KFC ഇത്രയും വരുന്നില്ലേലും അത്യാവശ്യം ഇവിടുത്തെ കാട്ടി നല്ല KFC തന്നെയാണ്. അടിപൊളിയാണ്, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് പോയി ബക്കറ്റ് കളക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ KFC ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പോയി അകത്ത് പോയി ചോദിക്കണം അവരോട് ബക്കറ്റും ഒരു ബാഗും തരുമോന്ന്. ചില KFC തരാറില്ല. എന്തായാലും ഫസ്റ്റ് KFC അവിടെ വന്ന് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ക്യാമറ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയിട്ട് പോയി വേഗം ചോദിച്ചിട്ട് വരട്ടെ കേട്ടോ, കിട്ടൂ ഇല്ലേന്ന് അറിയില്ല. ഓക്കെ, റൈറ്റ്. നല്ല തണുപ്പുണ്ടായിരുന്നു. എനിക്ക് 1.5 രണ്ട് ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 പ്രാവശ്യം ഇനി പറ്റിക്കാം. ഓക്കെ, അതിന്റെ കൂട്ടത്തില് ബാഗും തന്നിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ഹാപ്പി ആയി. നല്ല ആൾക്കാരായിരുന്നു. ഞാൻ വിചാരിച്ചു മലയാളി പിള്ളേരുണ്ടാവുമെന്ന്. പക്ഷെ മലയാളികൾ ആരും ഉണ്ടായിരുന്നില്ല, ഇംഗ്ലീഷുകാരായിരുന്നു. നല്ല കുട്ടികളായിരുന്നു. ചെന്ന് ചോദിച്ചതും അവരങ്ങ് തന്നു. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് ഇനി പറ്റിക്കാം. അപ്പൊ ഞാൻ സോ ഹാപ്പി. അപ്പൊ ഇതിനകത്തോട്ട് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കണ്ടേ? അപ്പൊ ഞാൻ എളുപ്പം വിട്ടിട്ട് വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. പുള്ളിക്കാരൻ വരുന്നതിൻ്റെ മുമ്പേ. അങ്ങനെ ബക്കറ്റുമായി ഞാൻ എത്തിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, പുറത്തു പോയി വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി. അച്ഛൻ്റെ ഫേവറേറ്റ് കോംബോയാണ് KFC അതുപോലെ തന്നെ ഗീ റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ അതും റെഡിയാക്കിയിട്ടുണ്ട്. KFC ready. ഓക്കേ, സെറ്റ് ആയി.
പറയണ്ടല്ലോ. ആ ബക്കറ്റ് അല്ലേ പറഞ്ഞത്. ഇത് ഏതാ സീരീസ്? അതെനിക്കറിയാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ? ഞാനത് വേറെ സ്ഥലത്തു നിന്ന് ഓർഡർ ചെയ്ത. അങ്ങനെ അറിയച്ചു. ഇപ്പൊ ആരാ ശശിയ? ഞാനല്ലേ. കഴിച്ചോ കഴിച്ചോ. അപ്പൊ ടേക്ക് കെയർ ഗൈസ്, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ, ഗോഡ് ബ്ലെസ്.